ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നാച്ചസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒട്ടും തന്നെ കയ്പ്പില്ലാത്ത നാരങ്ങ അച്ചാർ ഇങ്ങനെ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കണ്ടു നോക്കാം, നല്ല ടേസ്റ്റാണ്, ചെയ്തു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് നാരങ്ങ, അതാണ്ട് ഒരു 3-4 ദിവസത്തിന് മുന്നേ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, വിനീഗർ ഇത് ഇത്രയും മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ നാരങ്ങയാണ് ഈ എടുത്തിരിക്കുന്നത്. ഇതിനെ വേണം നമുക്ക് അച്ചാർ ഇടാൻ വേണ്ടി. ഉപ്പ്, മഞ്ഞൾപ്പൊടി, വിനീഗർ. അപ്പോൾ വിനീഗർ കുറച്ച് കൂടുതൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ദണ്ട നല്ലെണ്ണയാണ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയിലാണ് നമ്മൾ ഈ നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നത്. അതിലോട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചെയ്യാം. നല്ലെണ്ണയിലാകുമ്പോൾ കുറച്ചധികം ദിവസം ഇരിക്കും, ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. പിന്നെ ദണ്ട വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വറ്റൽമുളക്, വെളുത്തുള്ളി, വറ്റൽമുളക്, ഇഞ്ചി. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്, ഇഞ്ചി കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ വറ്റൽമുളക് 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ എന്നാലേ അത് അധികം കേട് വരാതെയും, പിന്നെ ഇതിൽ നമുക്ക് വെളുത്തുള്ളിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇച്ചിരി മൊരിയണം. പിന്നെ ചെറിയ പച്ചമുളക് ഞാൻ 4-5 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്നും ചെയ്യാതെ മുഴുവനെയാണ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ അച്ചാറിൽ കിടന്ന് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഇതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയം ഞാൻ ഇതിലോട്ട് വേറെയുള്ള പൊടികളൊന്നും അധികം ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം മഞ്ഞൾപ്പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ വെച്ച് മഞ്ഞൾപ്പൊടി 2 പ്രാവശ്യം ചേർത്ത് കൊടുത്ത്. പിന്നെ ഞാൻ ഇത് ചേർത്തത് കുറച്ച് ചില്ലി ഫ്ലേക്സാണ്, മുളക് ചതച്ചത്. പിന്നെ കായം ഞാൻ നല്ലോണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഒന്ന് ചതച്ചിട്ടതാണ്, വേറെ ഒന്നും തന്നെ ഇതിലോട്ട് പൊടികൾ ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. അധികം മുളക് പൊടി വേറെയുള്ള ഒരു കാര്യവും നമ്മളിതിൽ ചേർത്തിട്ടില്ല. ഇനി ഞാൻ ഇതിന് വേണ്ടിയുള്ള കുറച്ച് ഉപ്പ്, ഇപ്പോൾ നാരങ്ങയിൽ ഓൾറെഡി ഉപ്പൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് നമുക്കിടാം. ഇനി 1 ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയതാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ല നിർബന്ധമായിട്ടും ചേർക്കണം. പഞ്ചസാര ആയാലും കുഴപ്പമില്ല, 1 ടേബിൾ സ്പൂൺ ഞാൻ ശർക്കര ചേർത്തു എന്നേ ഉള്ളൂ. കുറച്ച് മധുരവും കൂടി നമ്മുടെ ഈ അച്ചാറിന് കൊടുക്കണം, എന്നാലാണ് അതിനൊരു ടേസ്റ്റ് കറക്റ്റാവുന്നത്. ഇതിപ്പോൾ അതുകൊണ്ട് എല്ലാം കട്ട പിടിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ നാരങ്ങയൊക്കെ നേരത്തെ ചെയ്തു വെച്ചത് കാരണം, അപ്പോൾ ഇതിനെല്ലാം ഇതിലോട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഫ്ലെയിം ഒന്നും ഓഫാക്കരുത്. ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി എല്ലാം കൂടി ഇതിൽ യോജിച്ച് കിട്ടുന്നതോടൊപ്പം തന്നെ നല്ല അലിഞ്ഞ് കിട്ടും. കുറച്ച് സമയം കൊണ്ട് തന്നെ വേഗം തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നാരങ്ങ ഞാനൊരു 4 പീസൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം ഇതിൽ ഇതുപോലെ ആയിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നല്ലതുപോലെ ഒരു ചൂടൊക്കെ കയറി ചെറിയ ആവിയാണ് കേട്ടോ. അതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഈ അച്ചാർ കഴിച്ചു നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എരിവ് നിങ്ങൾക്ക് കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് കറക്റ്റിനുള്ള എരിവും മധുരവും പുളിയും എല്ലാം കൂടെ ഉള്ളൊരു അടിപൊളി അച്ചാറാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തീർച്ചയായും ചെയ്ത് നോക്കാൻ മറക്കരുത്. കാണുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ മിക്കവരും സബ്സ്ക്രൈബും ലൈക്കൊന്നും ചെയ്യുന്നില്ല, ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇനിയും ഇടുന്നതായിരിക്കും. എന്താ കണ്ടല്ലോ, നാരങ്ങ അച്ചാർ ഒട്ടും തന്നെ കയ്പ്പില്ലാതിരിക്കാനാണ് നമ്മളിതുപോലെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക, ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.